संस्थान अति तीव्र मेर इन नाकू शक्त मे सा केन्द्र कलवस्था वकुप अवनपुर जिले अति तीव्र मे सा कड़े रेड अलर्ट प्रख्यापुर जिले ओरेंज अलर्ट प्रख्यापुर पतनति आलपुटय इी कासरगोड जिले इन ओरेंज अलर्ट प्रख्यापुर മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ട് ആണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്തെ മഴ തുടരും എന്നാണ് പ്രവചനം. കനത്ത മഴയെ തുടർന്ന് നെയ്യാറിന്റെ എല്ലാ ഷട്ടറുകളും ഉയർത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. സമീപവാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു. നിലവിൽ ഷട്ടറുകൾ 220 സെന്റിമീറ്റർ ആണ് ഉയർത്തിയിട്ടുള്ളത്. 60 സെന്റിമീറ്റർ കൂടി ഉയർത്തിയതോടെ മൊത്തം 280 സെന്റിമീറ്റർ ഉയർത്തും. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ 280 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ 11 മണിക്ക് 60 സെന്റിമീറ്റർ കൂടി ഉയർത്തി 340 സെന്റിമീറ്റർ ആക്കി. സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത്യാവശ്യമില്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നദികൾ, ജലാശയങ്ങൾ, വെള്ളക്കെട്ടുകൾ, നിറഞ്ഞൊഴുകുന്ന തോടുകൾ എന്നിവിടങ്ങളിൽ കുളിക്കുവാൻ ഇറങ്ങിയോ വസ്ത്രങ്ങൾ അലക്കുകയോ വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കാൻ ഇറങ്ങിയോ മീൻ പിടിക്കാൻ ഇറങ്ങിയാനോ ചെയ്യരുതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ കടലിൽ പുതിയ ന്യൂനമർദ്ദം അടുത്ത 12 മണിക്കൂറിനുള്ളിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അത് നവംബർ 15-ഓടെ മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേർന്ന് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കണക്കാക്കുന്നു. അതോടൊപ്പം കേരളത്തിൽ അടുത്ത 2 ദിവസം ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യത കാണുന്നുണ്ട്. ഇതിനു പുറമെ അടുത്ത 2 ആഴ്ചയും കേരളത്തിൽ പ്രത്യേകിച്ച് മധ്യ തെക്കൻ കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം സൂചന നൽകുന്നു. പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിന്റെ ഭാഗമായി തെക്കൻ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക ദുരന്ത സാധ്യത മേഖലകളിൽ അടിയന്തരമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുന്നതായിരിക്കും. വരും മണിക്കൂറുകളിലും വ്യാപകമായ മഴ ലഭിക്കുവാൻ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലും നദിക്കരകളിലും വിനോദസഞ്ചാര മേഖലകളിലും അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. വിരിഞ്ഞത്ത് ഗംഗയാർ തോട് കരകവിഞ്ഞ് സമീപത്തെ കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കോവളം വാഴമുട്ടത്ത് വീടുകൾക്ക് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. വിതിര, പൊന്മുടി, പാലോട്, നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ്. വാവനൂര നദിയിലെ ജലനിരപ്പും ഉയരുന്നുണ്ട്. പെരിങ്ങമലയിൽ കിണർ ഇടിഞ്ഞു താണു. നെയ്യാറ്റിങ്കര ടി ബി ജംഗ്ഷനിൽ ദേശീയപാതയിലെ പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുമുണ്ട്.